നമസ്കാരം. പത്രപ്രവർത്തകനിൽ നിന്ന് നിയമവിരുദ്ധമായി പിടിച്ചെടുത്ത മൊബൈൽ ഫോൺ ഹൈക്കോടതി ഉത്തരവ് മറികടന്ന് ഫോറൻസിക് ലാബിലേക്ക് അയച്ച പോലീസിന് തിരിച്ചടി. നാലാഴ്ചയ്ക്കുള്ളിൽ ഫോൺ ഫോറൻസിക് ലാബിൽ നിന്ന് എടുത്ത് ഹർജിക്കാരന് തിരികെ നൽകാൻ ഹൈക്കോടതി എറണാകുളം സെൻട്രൽ അസിസ്റ്റന്റ് പോലീസ് കമ്മീഷണർക്ക് നിർദ്ദേശം നൽകി. മംഗളം പത്തനംതിട്ട ജില്ലാ ലേഖകൻ ഓമല്ലൂർ ഉജ്ജയിനിയിൽ ജി വിശാഖൻ അഡ്വക്കേറ്റ് ഡി അനിൽകുമാർ മുഖേന നൽകിയ ഹർജിയിൽ ജസ്റ്റിസ് ബച്ചു കുര്യൻ തോമസിന്റേതാണ് ഉത്തരവ്. ഇതോടെ മറുനാടൻ മലയാളിയുമായി ബന്ധപ്പെട്ട് ഒരു കേസിൽ കൂടി പോലീസിനും സർക്കാരിനും കനത്ത തിരിച്ചടി നേരിട്ടു. മറുനാടൻ മലയാളി എഡിറ്റർ ഷാജിൻ സ്കറിയയ്ക്കെതിരെ രജിസ്റ്റർ ചെയ്ത കേസുമായി ബന്ധപ്പെട്ടാണ് അദ്ദേഹത്തിന്റെ സുഹൃത്തായ ജി വിശാഖന്റെ മൊബൈൽ ഫോൺ എറണാകുളം സെൻട്രൽ അസിസ്റ്റന്റ് പോലീസ് കമ്മീഷണറുടെ നിർദ്ദേശപ്രകാരം പത്തനംതിട്ട SHO ആയിരുന്ന ജിബു ജോൺ പിടിച്ചെടുത്തത്. കഴിഞ്ഞ വർഷം July 3 വിശാഖന്റെ വീട്ടിൽ പരിശോധന നടത്തുകയും ഫോൺ നിയമം ലംഘിച്ച് പിടിച്ചെടുക്കുകയും ചെയ്തത്. പോലീസ് പീഡനം ആരോപിച്ചും പ്രതിയല്ലാത്ത തന്റെ ഫോൺ പിടിച്ചെടുത്തുവെന്ന് കാണിച്ചും വിശാഖൻ ഹൈക്കോടതിയെ സമീപിച്ചു. കേസ് പരിഗണിച്ച ജസ്റ്റിസ് PV കുഞ്ഞികൃഷ്ണൻ കേസിൽ പ്രതിയല്ലാത്തയാളുടെ ഫോൺ പിടിച്ചെടുത്തതിനെ നിശിതമായി വിമർശിക്കുകയും പത്രപ്രവർത്തകന് ഭരണഘടന നൽകിയിട്ടുള്ള അവകാശങ്ങൾ സംബന്ധിച്ച് നിരീക്ഷണം നടത്തുകയും ചെയ്തു. ഹർജിക്കാരൻ കേസിൽ പ്രതിയല്ലെന്നും അദ്ദേഹത്തെ ചോദ്യം ചെയ്യേണ്ട കാര്യമില്ലെന്നും ഫോൺ ആവശ്യമില്ലെന്നും ഹൈക്കോടതിയിൽ സർക്കാർ അഭിഭാഷകൻ അറിയിച്ചതിനെ തുടർന്ന് എറണാകുളം പ്രിൻസിപ്പൽ സെഷൻസ് കോടതിയെ സമീപിച്ച് ഫോൺ തിരികെ എടുക്കാമെന്ന് ഹൈക്കോടതി കഴിഞ്ഞ നവംബർ 8 ഉത്തരവിട്ടു. ഇതനുസരിച്ച് December 22 വിശാഖൻ സെഷൻസ് കോടതിയിൽ ഫോൺ തിരികെ കിട്ടണമെന്നാവശ്യപ്പെട്ട് ഹർജി നൽകി. എന്നാൽ ഫോൺ ഫോറൻസിക് ലാബിലേക്ക് അയച്ചുവെന്ന് കാണിച്ച് December 30 ഹർജി തീർപ്പാക്കി. തുടർന്ന് നടത്തിയ അന്വേഷണത്തിൽ ഹൈക്കോടതി വിധി നവംബർ 8 വന്നതിന് പിന്നാലെ 9 തിരക്കിട്ട് ഫോൺ ഫോറൻസിക് ലാബിലേക്ക് അയക്കാൻ അപേക്ഷ നൽകിയെന്നും നവംബർ 16 കോടതി അനുമതിയോടെ അത് അയച്ചുവെന്നും വ്യക്തമായി. ഇത് ഹൈക്കോടതി വിധിയുടെ ലംഘനമാണെന്നും അന്വേഷണ ഉദ്യോഗസ്ഥനായ സെൻട്രൽ ACP അധികാര ദുർവിനിയോഗമാണെന്നും കാണിച്ചാണ് വിശാഖൻ വീണ്ടും ഹൈക്കോടതിയെ സമീപിച്ചത്. എളമക്കര പോലീസ് സ്റ്റേഷനിലെ കേസുമായി ഈ ഫോണിന് യാതൊരു ബന്ധവുമില്ലാത്തതിനാൽ തന്നെ അതിന്മേൽ ഒരു ഫോറൻസിക് പരിശോധനയുടെയും ആവശ്യമില്ലെന്ന് കോടതി പറഞ്ഞു. അതുകൊണ്ട് അന്വേഷണ ഉദ്യോഗസ്ഥൻ ഈ ഫോൺ ഫോറൻസിക് ലാബിൽ നിന്ന് കാലതാമസം കൂടാതെ തിരികെയെടുത്ത് ഹർജിക്കാരന് കൈമാറാൻ ബാധ്യസ്ഥനാണ്. 4 ഫോൺ തിരികെയെടുത്ത് ഹർജിക്കാരന് കൈമാറണമെന്നും കോടതി വിധി ന്യായത്തിൽ പറയുന്നു. ഈ കോടതി വിധി പത്രപ്രവർത്തക സമൂഹത്തിന് വേണ്ടിയുള്ളതാണെന്ന് ഹർജിക്കാരനായ ജി വിശാഖൻ പ്രതികരിച്ചു. ഈ കേസിൽ വലിയ അട്ടിമറിക്കാണ് പോലീസ് ശ്രമിച്ചത്. കാരണം ആദ്യം ഞാൻ ഈ ഹൈക്കോടതിയിൽ ഇതിനെ സമീപിക്കുന്ന സമയത്ത് തന്നെ ഇവർക്ക് നമ്മുടെ ഫോൺ ആവശ്യമില്ലെന്നും ഞാൻ ആ കേസിൽ പ്രതിയല്ലെന്നും എന്നെ ചോദ്യം ചെയ്യേണ്ട കാര്യമില്ലെന്നും ഒക്കെ ഇവർ കോടതിയിൽ റിപ്പോർട്ട് സമർപ്പിക്കുകയും അതിൻ്റെ അടിസ്ഥാനത്തിൽ എന്നോട് ഹൈക്കോടതി കീഴ്ക്കോടതിയിൽ പോയി, അതായത് എറണാകുളം സെഷൻസ് കോടതിയിൽ പോയി ഈ ഫോൺ എടുത്തോളാൻ ഉത്തരവിടുകയും അങ്ങനെ ആ കേസ് തീർപ്പാക്കുകയും ചെയ്തു. അപ്പം ഞാൻ ഈ ഉത്തരവ് കഴിഞ്ഞിട്ട് ഏതാണ്ട് നവംബർ 8 ഈ ഉത്തരവ് വരുന്നത്. ഞാൻ December 22 എറണാകുളം സെഷൻസ് കോടതിയെ സമീപിക്കുന്നത്. പക്ഷേ അവിടെ അതിന് ശേഷം ഒരാഴ്ചയ്ക്ക് ശേഷം എൻ്റെ ഹർജി തീർപ്പാക്കുന്നു. തീർപ്പാക്കുമ്പോൾ എന്താണ് അതിനകത്ത് പറഞ്ഞിരിക്കുന്നതെന്ന് ചോദിച്ചാൽ ഫോൺ ഇവിടെ ഇല്ല, ഫോൺ ഫോറൻസിക് ലാബിലേക്ക് അയച്ചിരിക്കുന്നു. അതായത് നവംബർ 8 കോടതിയുടെ ഹൈക്കോടതിയുടെ വിധി വരുന്നു. നവംബർ 9 ഇവർ ഫോണെടുത്ത് ഫോറൻസിക് ലാബിലേക്ക് അയക്കുന്നു. അപ്പോൾ അതിനകത്ത് വ്യക്തമായ കള്ളക്കളി പോലീസിൻ്റെ ഭാഗത്ത് നിന്നുണ്ടായി. ഹൈക്കോടതി നമ്മുടെ സംസ്ഥാനത്തെ പരമോന്നത നീതിപരമായിട്ടുള്ള ഹൈക്കോടതിയുടെ വിധിയെ മറികടന്നുകൊണ്ട് അന്വേഷണ ഉദ്യോഗസ്ഥൻ്റെ ധാർഷ്ട്യം മാത്രമാണ് അവിടെ നടപ്പായത്. അപ്പോൾ അതിനെ ചോദ്യം ചെയ്തുകൊണ്ടാണ് ഞാനിപ്പോൾ കോടതിയെ വീണ്ടും അഡ്വക്കേറ്റ് ഡി അനിൽകുമാർ മുഖേന സമീപിക്കുന്നതും അദ്ദേഹത്തിൻ്റെ കഴിഞ്ഞ ദിവസം ജസ്റ്റിസ് ബച്ചു കുര്യൻ തോമസാണ് ഈ കേസിൽ വിധി പറയുകയും ചെയ്തു. പോലീസിൻ്റെ കള്ളക്കളി വളരെ വ്യക്തമായി കോടതിക്ക് ബോധ്യപ്പെട്ടു. അതുകൊണ്ട് തന്നെയാണ് അന്വേഷണ ഉദ്യോഗസ്ഥൻ ഈ ഗാഡ്ജറ്റ്സ്, അതായത് എൻ്റെ മൊബൈൽ ഫോൺ, അവരിപ്പം കൊടുത്തിരിക്കുന്ന തൃപ്പൂണിത്തറ ഫോറൻസിക് ലാബിൽ നിന്ന് അത് എടുത്ത് തിരിച്ച് എനിക്ക് കൈമാറാൻ കോടതി കർശനമായിട്ടുള്ള നിർദ്ദേശമാണ് നൽകിയത്. ഇത് ശരിക്കും പത്രപ്രവർത്തക സമൂഹത്തിന് വേണ്ടിയുള്ള ഒരു വിധിയാണ്. നമുക്കറിയാം ഇന്നത്തെ കാലത്ത് മാധ്യമപ്രവർത്തനം പലവിധ വെല്ലുവിളികളും നേരിടുന്നുണ്ട്. മാധ്യമപ്രവർത്തകരുടെ സോഴ്സുകൾ, അതായത് അവരുടെ വാർത്തകളുടെ ഉറവിടം,
ഭരണകൂടത്തിനെതിരായി വരുന്ന വാർത്തകളുടെ ഉറവിടം, ഉന്നത പോലീസ് ഉദ്യോഗസ്ഥർക്കെതിരായി വരുന്ന വാർത്തകളുടെ ഉറവിടം, ഇതെല്ലാം മനസ്സിലാക്കുന്നതിൻ്റെ ഭാഗമായിട്ട് നമ്മുടെ ഫോൺ പിടിച്ചെടുക്കുകയും അതിൽ നിന്ന് വിവരങ്ങൾ ശേഖരിക്കുകയും അതനുസരിച്ച് ഉദ്യോഗസ്ഥരെയും രാഷ്ട്രീയക്കാരെയും ജനപ്രതിനിധികളെയും എന്തിനുപരി പത്രപ്രവർത്തകരെ തന്നെ ഭീഷണിപ്പെടുത്താനും ഉള്ള ഒരു ശ്രമത്തിൻ്റെ ഭാഗമാണ്. ഇതൊരു ഫാസിസ്റ്റ് സമീപനം തന്നെയാണ്. കാരണം ഏതെങ്കിലും ഒരു കേസിൽ നമ്മൾ സംശയിക്കപ്പെടുന്നു എന്ന് വരുത്തി തീർത്തുകൊണ്ട് നമ്മുടെ ഫോൺ പിടിച്ചെടുക്കുക, നമ്മളുടെ കോൾ ഡീറ്റെയിൽസ് എടുക്കുക, ഇത് ഇവർ പലർക്കും കൈമാറുന്നുള്ളതായിട്ട് എനിക്ക് സംശയമുണ്ട്. കാരണം പല CPMൻ്റെയൊക്കെ പല നേതാക്കളും എൻ്റെ കോൾ ഡീറ്റെയിൽസ് കണ്ടു എന്ന് പറഞ്ഞിട്ട് പലയിടത്തും ബീമ്പ് ഇറക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങളിൽ ബന്ധപ്പെട്ടവരെ എല്ലാം ഞങ്ങൾക്ക് തിരിച്ചറിയാം, നിങ്ങൾ പാർട്ടി രഹസ്യങ്ങൾ ചോർത്തുന്നവരെ ഞങ്ങൾക്ക് തിരിച്ചറിയാം എന്ന് പറഞ്ഞ് ഇവർ ഭീഷണിപ്പെടുത്തുകയാണ്. അപ്പോൾ ഈ മുന്നോട്ടുള്ള നാടുകളിലും പത്രപ്രവർത്തകരുടെ ജീവിതം അല്ലെങ്കിൽ അവരുടെ തൊഴിൽ മേഖല സുരക്ഷിതമാകില്ല. ഇതിപ്പോൾ ഒരുപാട് പേർക്ക് ഈ അനുഭവം നേരിടേണ്ടി വന്നിട്ടുണ്ട്. ഇപ്പം തന്നെ എനിക്ക് തോന്നുന്നു മറുനാടൻ മലയാളികളുടെ ഏതാണ്ട് അവിടുത്തെ ജീവനക്കാരുടെയും അവിടുത്തെ റിപ്പോർട്ടേഷൻ്റെ ഒക്കെ ആയിട്ട് 83 ഗാഡ്ജറ്റ്സുകളോളം പിടിച്ചെടുത്തുകൊണ്ട് പോയിട്ടുണ്ട്. അപ്പോൾ ഈ കോടതി വിധിയുടെ അടിസ്ഥാനത്തിൽ അവരും കോടതിയെ സമീപിക്കുമെന്നാണ് ഞാൻ കരുതുന്നത്. എന്തായാലും ഇവരിപ്പോൾ ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്ന ഒരു പോലീസും സർക്കാരും ചേർന്നുള്ള ഒരു ഒത്തുകളിയാണ്. പക്ഷേ ഈ നിയമ പോരാട്ടം ഞാനിതിൽ പോയത് ഈ കേരളത്തിലെ മുഴുവൻ പത്രപ്രവർത്തകർക്കും വേണ്ടിയാണ്, എൻ്റെ ഒരു ഫോണിന് വേണ്ടി മാത്രമല്ല. ഈ കപടനാടകം അല്ലെങ്കിൽ ഈ കള്ളക്കളി നടത്തിയിട്ടുള്ള മുഴുവൻ ഉദ്യോഗസ്ഥർക്കെതിരെയും ഞാൻ നിയമ നടപടി തുടരുകയും ചെയ്യും. ഭരണകൂടത്തിന്റെ ഫാസിസ്റ്റ് നയങ്ങൾ മാധ്യമങ്ങൾക്കും മാധ്യമപ്രവർത്തകർക്കും മേൽ അടിച്ചേൽപ്പിക്കാനുള്ള ശ്രമം തടയേണ്ടതുണ്ട്. ഏതെങ്കിലും ഒരു കേസിൽ സംശയിക്കപ്പെടുന്നുവെന്ന് വരുത്തി തീർത്ത് മാധ്യമപ്രവർത്തകന്റെ ഫോൺ പിടിച്ചെടുക്കുകയും കോൾ വിവരങ്ങൾ എടുക്കുകയും അതിലൂടെ സോഴ്സ് കണ്ടെത്താൻ ശ്രമിക്കുകയുമാണ് സർക്കാരും പോലീസും ചെയ്യുന്നത്. ഇത്തരമൊരു നടപടി ഏറെ നാളായി ഈ സമൂഹത്തിൽ കണ്ടുവരികയാണ്. ഇതോടെ മാധ്യമപ്രവർത്തകന് ഭരണഘടന അനുവദിച്ചിട്ടുള്ള അവകാശങ്ങൾ ലംഘിക്കപ്പെടുന്നു. ഒരാളെങ്കിലും ഇത് ചോദ്യം ചെയ്തില്ലെങ്കിൽ വരും നാളുകളിൽ എല്ലാവർക്കും ഭരണകൂട ഭീകരതയ്ക്ക് ഇരയാകേണ്ടി വരും. നിയമം ലംഘിച്ച് വീട് റെയ്ഡ് ചെയ്തവർക്കും അതിന് നേതൃത്വം നൽകിയ ഉദ്യോഗസ്ഥർക്കും എതിരെയുള്ള നിയമ നടപടി തുടരുമെന്ന് വിശാഖൻ പറഞ്ഞു.